നീ എന്ത് പഠിച്ചുള്ളത്? മാസ്റ്റേഴ്സ് ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. ഓക്കേ ഓക്കേ ഓക്കേ. പിന്നെ ബാച്ചിലേഴ്സ് ഇൻ ഫോറസ്റ്റ്. ദ ബ്രിട്ടീഷ് വാണ്ടഡ് ദ പാരക്കീറ്റ്സ് ടു ബി ബാക്ക് ഇൻ ദ കൺട്രി, സോ ദേ തോട്ട് അബൌട്ട് റീഇൻട്രൊഡ്യൂസിംഗ് ദ പാരക്കീറ്റ്സ്. ഓക്കേ. ആൻഡ് ദാറ്റ്സ് ഹൗ ദേ ഗോട്ട് പാരക്കീറ്റ്സ്. ഐ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഫാൻസ് മലയാളം ആണോ? അന്ന് എനിക്ക് ഉറപ്പില്ല എവിടെന്ന് വന്നേന്ന്. ഇന്ത്യൻ പാരക്കീറ്റ്സ് ആണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും അതിന്റെ സ്പീഷീസ് നെയിം ഏതാന്ന് കുറച്ചുകൂടി കണ്ടുപിടിച്ച് പറയേണ്ടത്. അതല്ല, ഈ തത്തകൾ അപ്പോ എന്നാണ് ഇവിടെ വിഷയങ്ങൾ വന്നില്ല? തത്തകളായിട്ട് വിഷയമൊന്നും വന്നിട്ടില്ലല്ലോ. 1970 ഇവിടുത്തെ ഹണ്ടിങ് സ്പോട്ട് കാരണം ഇവിടെ ആൾക്കാർ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി, ഐ മീൻ അവരുടെ ഒരു ഹണ്ട്. നമ്മുടെ നാട്ടിലെ ചീറ്റകള് എക്സ്റ്റിൻഡ് ആയത് എങ്ങനെയാ? നമ്മുടെ നാട്ടിലെ രാജാക്കന്മാര് രസത്തിന് വെടിവെച്ച് തത്തകളെ ഹണ്ടിങ്ങിന് വേണ്ടിട്ട് ഇതാക്കി, ഹണ്ടിങ്ങിന് ചെയ്ത് എക്സ്റ്റിൻഡ് ആയി. അത് കഴിഞ്ഞ് തത്തകളെ വീണ്ടും ഇവർ റീഇൻട്രൊഡ്യൂസ് ചെയ്തു ഇംഗ്ലണ്ടിൽ ഒരു 1980-90 സമയത്താണ്. അപ്പൊ റീഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇപ്പോ യു കെയില് സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ്. സ്റ്റേബിൾ പോപ്പുലേഷൻ ആണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പം ഇന്ത്യൻ പാരക്കീറ്റ്സ് ആണ് തെളിയിക്കാൻ, ചിലപ്പം കഴുത്തിലൊരു ചുമപ്പ് അല്ലെങ്കിൽ കറുത്ത വരകാണ് തത്തകളാണ് തെളിയിക്കാൻ. തത്തകളാണ് തെളിയിക്കാൻ ഇന്ത്യൻ പാരക്കീറ്റ്സ്. ഇന്ത്യൻ തത്തകളും യു കെ തത്തകളും സെയിം ആണ്. പക്ഷെ ഇവിടെ വന്ന് വെദർ കണ്ടീഷൻസ്, ഇക്കോളജി, അതിന്റെ ഒക്കെ വ്യത്യാസങ്ങൾ കാരണം ഇൻബ്രീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റു ബ്രീഡിംഗ് സംവിധാനങ്ങൾ ഉണ്ടായി ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇവിടത്തെ കാലാവസ്ഥക്ക് അനുയോജിച്ച് ജീവിച്ചു പോണ്ടേ, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അതുങ്ങൾ നമ്മൾ മനുഷ്യരെങ്ങനെ ഉണ്ടായേ? ചിമ്പാൻസികൾ ഇവോൾവ് ചെയ്ത് കാലത്തിനനുസരിച്ച് മാറി മാറി നമ്മൾ മനുഷ്യരിങ്ങനെ. നിന്റെ പ്രൊജക്റ്റിൽ എന്തോ നീ തത്തേനെ കണ്ടുപിടിച്ചു, അങ്ങനെ എന്തോ സംഭവം? അതെന്താണ് സ്റ്റോറി? ചുമ്മാ ഒരു സർവേ നടത്തിയതാണ് കേഴ്സൽ ഡേൽ എന്ന് പറയുന്ന സാൽഫോർഡിലുള്ള ഒരു സ്ഥലത്ത്. വെറ്റ്ലാൻഡ്സ് ആൻഡ് വുഡ്ലാൻഡ്സിലുള്ള ബേർഡ് സ്പീഷീസുകളുടെ ഒരു കൗണ്ട് എടുക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ വുഡ്ലാൻഡ്സിൽ ഞങ്ങൾ പോയപ്പോൾ ഒരു തത്തയുടെ സ്പീഷീസിനെ കണ്ടു. ശരിപ്പായി.